ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്, നമ്മൾ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ക്ലാസ് വ്യാഴാഴ്ചയിലും ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാറുള്ളത് LDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് നമ്മൾ എന്താണ് സംസാരിക്കുകയാണ് പതിവ്. പക്ഷേ നമ്മൾ ഇന്ന് LDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമല്ല എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. മറിച്ച് നമ്മൾ ഇന്ന് ഭരണഘടനയുടെ എന്താണ് ഒരു ക്ലാസ്സാണ് എടുക്കുവാനായിട്ട് പോകുന്നത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾ ലീവിലായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഭരണഘടനയുടെ ഒരു ക്ലാസ് കൂടി എടുത്തിട്ട് എന്താണ് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ ആ വിഷയം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് ഭരണഘടന എടുക്കാൻ തീരുമാനിച്ചു. അപ്പോ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഭരണഘടനയിൽ എന്താണ് ഈ പറയുന്നതും എന്താണ് LDCയുടെ ഭാഗം തന്നെയാണ്. ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് സിലബസിൽ വരുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും, അഥവാ വിവിധ തരത്തിലുള്ള ലിസ്റ്റുകൾ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. ആദ്യത്തിന്റെ പേരെന്ന് പറയുന്നത്, നമുക്ക് ഈ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ്. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിലാണ്, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സംസ്ഥാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്താണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എല്ലാം വരുന്നത്. അപ്പോ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് രണ്ട് സ്വഭാവത്തിലുള്ള രാജ്യങ്ങളാണ് ലോകത്തിൽ എന്നുള്ളത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് യൂണിറ്ററി സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങളും രണ്ടാമത് ഫെഡറൽ സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങളും. എന്താണ് യൂണിറ്ററി സ്വഭാവം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതായത് ഭരണം മുഴുവൻ ഒരു കേന്ദ്രത്തിൽ എന്താണ് കേന്ദ്രീകരിക്കുന്ന ഭരണ വ്യവസ്ഥയുള്ള രാജ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്ററി കൺട്രീസ്, അല്ലെങ്കിൽ എന്താണ് യൂണിറ്ററി ഭരണ സ്വഭാവമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടൻ, ഇറാൻ, ജർമ്മനി, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, യൂണിറ്ററി ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് ഇപ്പോ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താണ് പരമമായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, അതിന്റെ പരമമായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്. എന്താണ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാർലമെന്റ് ആണ്, ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ബ്രിട്ടന്റെ പാർലമെന്റ് ആണ്. ഇത്തരത്തിൽ എന്താണ് എല്ലാ ഭരണങ്ങൾ അധികാരങ്ങളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്ററി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫെഡറൽ രീതിയിലുള്ള ഭരണം എന്നുള്ളതാണ്. ഫെഡറൽ രീതിയിലുള്ള ഭരണം എന്ന് പറയുകയാണെങ്കിൽ ഒരു കേന്ദ്രം ഉണ്ടാകും, അതുകൂടാതെ എന്താണ് വിവിധങ്ങളായിട്ടുള്ള പ്രൊവിൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ ഉണ്ടാകും. അപ്പൊ എന്താണ് ഈ കേന്ദ്രത്തിനും നിയമങ്ങൾ നിർമ്മിക്കുക, എന്താണ് സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് നിലനിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫെഡറൽ എന്ന് പറയുന്നത്. ഈ ഫെഡറൽ ഭരണരീതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല, USA എന്ന് പറയുന്ന രാജ്യം. എന്താണ് USA? ഇന്ത്യയും എന്താണ് ഫെഡറൽ ആണ്, അല്ലെങ്കിൽ എന്താണ് ഫെഡറൽ സ്വഭാവമുള്ള രാജ്യങ്ങളിൽ പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും. പക്ഷേ ഈ പറയുന്ന ഫെഡറലിസത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നത് എവിടെ എന്താണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അവിടെ ഒരു കേന്ദ്രമുണ്ടാകും, വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകും, കേന്ദ്രവും കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ് നിയമങ്ങൾ കേന്ദ്രം നിർമ്മിക്കും, സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുള്ള നിയമങ്ങൾ എന്താണ് സ്റ്റേറ്റ് നിർമ്മിക്കും. ഇങ്ങനെ ഭരണ അധികാരം താഴെ തട്ടിലേക്ക് വിഭജിച്ചു നൽകുന്ന രീതിയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെഡറലിസത്തിന് ഉദാഹരണമാണ് അമേരിക്ക, കാനഡ, ഇവൻ ഇന്ത്യ, ഇവയൊക്കെ എന്താണ് ഒരു ഫെഡറൽ രീതിക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്
പൂർണ്ണമായിട്ടും ഒരു ഫെഡറൽ രീതിയല്ല. നമ്മൾ പറയാറ് എന്താണ്, ക്വാസി ഫെഡറൽ എന്നൊക്കെ പറയും. അതായത് ഈ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ഇന്ത്യ പിൻപറ്റുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ഫെഡറൽ രീതി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്നറിയാമോ? ഏത് രാജ്യത്ത് നിന്നാണ് ഫെഡറലിസം എന്ന് പറയുന്ന രീതി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്? അത് കാനഡയിൽ നിന്നാണ്. കാനഡയിലുള്ള ഫെഡറലിസത്തിന്റെ രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഫെഡറലിസത്തിന്റെ പ്രത്യേകത ഏതാണ്? ആ ഫെഡറലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറലിസമാണ്. അതാണ് ശക്തമായിട്ടുള്ള കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറലിസം. അതായത് വേണമെങ്കിൽ ഈ സ്റ്റേറ്റുകളെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് ആർക്ക് കഴിയും? വേണമെങ്കിൽ ഈ സ്റ്റേറ്റുകളെയൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് കേന്ദ്രത്തിന് എന്താണ് കൂടുതൽ അധികാരമുണ്ടാവും. ഫെഡറലിസത്തിൽ അങ്ങനെ കേന്ദ്രത്തിനായിട്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള അധികാരങ്ങളൊന്നുമല്ല ഇല്ല. പക്ഷെ എന്താണ്, കേന്ദ്രം ശക്തമായിട്ട് നിലനിൽക്കും. പക്ഷെ അതിനേക്കാളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് എന്താണ് കൈകടത്തുവാനുള്ള അധികാരങ്ങളും എവിടെ ഉണ്ടാകും? ഈ പറയുന്ന ക്വാസി ഫെഡറൽ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറലിസം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവും. അപ്പോ ശക്തമായ കേന്ദ്രത്തോട് കൂടിയിട്ടുള്ള ഫെഡറലിസം എന്ന് പറയുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് കാനഡയിൽ നിന്നാണ്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫെഡറലിസത്തെ കുറിച്ച് എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഈ പറയുന്ന ഫെഡറലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഇനി അല്ലെങ്കിൽ ഫെഡറലിസത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. ക്വാസി ഫെഡറൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇല്ല. ഫെഡറൽ എന്നോ ക്വാസി ഫെഡറൽ എന്നോ എന്നുള്ള പദങ്ങൾ എന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, എവിടെയും വിശേഷിപ്പിച്ചിട്ടില്ല. ഫെഡറൽ സ്വഭാവമുള്ള രാജ്യം തന്നെയാണ്. ഇത് വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇന്ത്യ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് പ്രതിപാദിച്ചിട്ടില്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ ഈ പറയുന്ന ഫെഡറൽ എന്നോ ക്വാസി ഫെഡറൽ എന്നോ വിശേഷിപ്പിച്ചിട്ടില്ല. പകരം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതാ ആർട്ടിക്കിൾ 1 ഇന്ത്യൻ ഭരണ വിശേഷിപ്പിക്കുന്നു, ഇന്ത്യ ഓർ ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ്. എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം, ഒരു സംസ്കാരം എന്ന് പറയുന്നതല്ല ഇന്ത്യ. അത് ഇന്ത്യൻ ഭരണഘടന തന്നെ ഈ ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം, ഒരു ദേശീയത എന്ന് പറയുന്നതിന്, ഇന്ത്യൻ ഒരു രീതി എന്ന് പറയുന്നതിന് ഇന്ത്യൻ ഭരണഘടന തന്നെ തള്ളിക്കളയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്തെന്ന് വിളിക്കുക. വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, ഭാഷകൾ, എന്താണ് ജീവിത രീതികൾ, ഇതെല്ലാമുള്ള വിവിധ സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എങ്കിലും എവിടെ എന്തിനെ കുറിച്ച് പറയുന്നില്ല, ഫെഡറലിസത്തെ കുറിച്ച് പറയുന്നില്ല. നമ്മളൊരു സ്റ്റേറ്റുകളുടെ കൂട്ടമാണ് എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടം, സ്വാഭാവികമായും ഫെഡറലിസത്തിന്റെ ഒരു സ്വഭാവം എവിടെയും ഉണ്ട്, ഈ പറയുന്ന ഇന്ത്യൻ ഭരണ രീതിയിലുണ്ട്. ഇവിടെ എന്താണ് ശക്തമായിട്ടുള്ളൊരു കേന്ദ്രമുണ്ടാകും, സംസ്ഥാനങ്ങൾ ഉണ്ടാവും. എന്താണ് വിവിധ സംസ്ഥാനങ്ങൾ ഉണ്ടാവും, അവർക്കും എന്താണ് അവർക്ക് വിവിധങ്ങളായിട്ടുള്ള അധികാരങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വിഭജിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്രവും വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭരണങ്ങൾ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും, അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ എവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അത് അറിയാവുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കേന്ദ്ര സംസ്ഥാന ഭരണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര സംസ്ഥാന ഭരണ കർത്താക്കൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ഭരണഘടനയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 11 എന്തിനെ കുറിച്ച് പറയുന്നത്? ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 11 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്?
ഭാഗം 11 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 263 വരെയാണ്. എന്താണ് ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 263 വരെയാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി കേന്ദ്ര, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയുടെ എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യക്ക് ഉള്ളത്. പക്ഷെ എന്താണ് ഭരണമൊക്കെ എന്താണ് ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷെ ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു സംയോജിത സംവിധാനമാണ്. ഇപ്പോ അതായത് അമേരിക്ക ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ എന്താണ് സ്റ്റേറ്റ് നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്റ്റേറ്റിന് കോടതികൾ ഉണ്ടാകും, എന്താണ് യൂണിയൻ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ യൂണിയൻ ഫെഡറൽ കോടതികൾ വേറെ ഉണ്ടാവും. ഇന്ത്യക്ക് അങ്ങനെയില്ല. സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും നമ്മളെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം എന്ത് ചെയ്യും, ഈ പറയുന്ന നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അതാണ് ഇന്ത്യയും എന്താണ് അമേരിക്ക പോലെയുള്ള രാജ്യവുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് പറയുന്നത് ഭാഗം 11 ആർട്ടിക്കിൾ 245 മുതൽ ആർട്ടിക്കിൾ 263 വരെയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. 1983 എന്തിനെ നിയമിക്കുന്നത്, ഈ സർക്കാരിയ കമ്മീഷനെ ഗവൺമെന്റ് നിയമിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷനായിരുന്നു എന്തെന്ന് പറയുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള RS സർക്കാരിയ. അതൊരു വ്യക്തിയുടെ പേരാണ്, RS സർക്കാരിയ. അദ്ദേഹം ചെയർമാൻ ആയിട്ടുള്ള കമ്മീഷൻ ആയതുകൊണ്ടാണ് ആ കമ്മീഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ കമ്മീഷനെ നമ്മൾ സർക്കാരിയ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഈ സർക്കാരിയ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, 83 നിയമിക്കപ്പെടുകയും 1988 എന്ത് ചെയ്യുന്നു, ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തമ്മിലുള്ള എന്താണ് സംഘർഷങ്ങൾ ഒഴിവാക്കുവാനായിട്ട് എന്ത് വേണം, ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള മാറ്റങ്ങൾ അത്യാവശ്യമാണ്. മാത്രമല്ല ഗവർണറുടെ നിയമനം, അതായത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ നിയമനം എന്ന് പറയുന്നത് എന്താണ്, കക്ഷി രാഷ്ട്രീയത്തിന് എന്തായിരിക്കണം, അതീതമായിരിക്കണം. എന്താണ് ഗവർണറുടെ നിയമനം എന്ന്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനെ പിടിച്ച് ഗവർണറാക്കി ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരുത്തി ആ സംസ്ഥാനത്തിൽ എന്താണ് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുകയല്ല എന്ത് ചെയ്യേണ്ടത്, കേന്ദ്രം ചെയ്യേണ്ടത്. ഇപ്പൊ കേരളത്തിലൊക്കെ ചെയ്തതുപോലെ ഒരു ഗവർണർ എന്താണ് കെട്ടിയിറക്കി ഇവിടെ എന്താണ് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കി ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ച, അങ്ങനെയല്ല കേന്ദ്രം ചെയ്യുന്നത്. എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ആരിഫ് ഖാൻ അങ്ങനെ ചെയ്യുന്നത്? ആരിഫ് ഖാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നാട്ടിനെ നന്നാക്കുക എന്നുള്ളതല്ല. നന്നാക്കുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് എന്തുണ്ട്, അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തുണ്ട്, ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഈ പറയുന്ന ഗവർണർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗവർണറെ സപ്പോർട്ട് ചെയ്യാത്തത്. എന്തുകൊണ്ടാണ് ഗവർണർ എന്തായി മാറണമെന്ന് പറയുന്നത്, ഗവർണറുടെ നിയമനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എപ്പോഴും എന്ന് ആര് പറഞ്ഞു, ഈ പറയുന്ന സർക്കാരിയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധങ്ങളിൽ എന്താണ് 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ പ്രാദേശിക വ്യാപ്തി, നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണം, സംസ്ഥാന മേഖലയിൽ എന്താണ് പാർലമെന്ററി നിയമനിർമ്മാണം, സംസ്ഥാന നിയമമാണ് എന്താണ് സംസ്ഥാന നിയമത്തിനുമേലുള്ള കേന്ദ്രത്തിന്റെ എന്താണ് നിയന്ത്രണം. ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത്, ഇത്രയും ഘടകങ്ങൾ എവിടെ അടങ്ങിയിരിക്കും, ഒരു കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ ബന്ധത്തിൽ എന്ത് ചെയ്തിരിക്കും, അടങ്ങിയിരിക്കും. ഇതെന്താണ് പ്രാദേശിക വ്യാപ്തി, എന്താണ് നിയമനിർമ്മാണ വിതരണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അതായത് കേന്ദ്രത്തിന്റെ നിയമനിർമ്മാണ പ്രാദേശിക വ്യാപ്തി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, അതായത് ഇപ്പോ ഇന്ത്യ മുഴുവൻ, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും എന്താണ് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം മുഴുവനായിട്ട് വ്യാപിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ്, അത് യൂണിയനിൽ നിക്ഷിപ്തമാണ്. യൂണിയൻ അല്ലെങ്കിൽ എന്താണ്
കേന്ദ്രത്തിലാണ് ഇന്ത്യ മുഴുവനുള്ള ആളുകൾക്ക് എന്താണ് ബാധിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത്. അതാണ് യൂണിയൻ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണത്തിന്റെ പ്രാദേശിക വ്യാപ്തി എന്ന് പറയുന്നത്. സംസ്ഥാന നിയമങ്ങളാണെങ്കിലോ സംസ്ഥാനത്തിനകത്തുള്ള ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ എന്താണ് ആ സംസ്ഥാനം മുഴുവനായിട്ടോ ഉള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കാണ്. മാത്രമല്ല ഇപ്പോ ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് എന്താണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ബാധകമാണോ എന്ന ചോദ്യമാണ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ ഗവൺമെന്റ് നിയമിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ ബാധകമാണോ ബാധകമാണോ? നോ എന്നല്ല, ഉത്തരം എന്താണ്? ഉത്തരം യെസ് എന്നാണ്. ഇന്ത്യൻ പൗരനാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾക്കും എന്താണ് ഇന്ത്യ ഗവൺമെന്റ് എന്താണ് നിയമിക്കുന്ന എന്താണ് നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ബാധകമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ട്രാ ടെറിറ്റോറിയൽ ലെജിസ്ലേഷൻ എന്നാണ്. എക്സ്ട്രാ ടെറിറ്റോറിയൽ ലെജിസ്ലേഷൻ, ഈ എക്സ്ട്രാ ടെറിറ്റോറിയൽ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ പാർലമെന്റിന് മാത്രമേ കഴിയൂ, സ്റ്റേറ്റുകൾക്ക് എന്ത് കഴിയില്ല? അത് കഴിയില്ല. പാർലമെന്റിനാണ് ഇത് പറയുന്നത്. ഈ എക്സ്ട്രാ ടെറിറ്റോറിയൽ ലെജിസ്ലേഷൻ എന്താണ് അത്തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ടുള്ള എന്തെന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത്. ഇനി നിയമനിർമ്മാണ മേഖലയിൽ എന്താണ് വിഷയങ്ങളുടെ വിതരണം? ഇവിടെയാണ് ഈ ഈ പറയുന്ന പോയിന്റിലാണ് എന്ത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കേണ്ട യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതായത് നിയമങ്ങൾ നിർമ്മിക്കേണ്ട വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധങ്ങളായിട്ടുള്ള മൂന്ന് തലത്തിൽ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് മൂന്ന് തലങ്ങളിലായിട്ടാണ് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടന സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നിയമങ്ങൾ നിർമ്മിക്കേണ്ട വിഷയങ്ങളെ പ്രധാനമായിട്ടും ഭരണഘടന എന്തായിട്ട് തിരിക്കുന്നു, മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഇതൊക്കെ എവിടെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, എവിടെയാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്, യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്? അത് പട്ടിക ഏഴിലാണ്, ഏഴാം പട്ടികയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ചും യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചും കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോ ഒന്നാമത്തേത് എന്താന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റാണ്, രണ്ടാമത്തേത് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റാണ്, മൂന്നാമത്തേത് എന്താണ്, മൂന്നാമത്തേത് കൺകറന്റ് ലിസ്റ്റാണ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്? അതായത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് എന്തിൽ ഉൾപ്പെടുത്തുക, എന്തിൽ ഉൾപ്പെടുത്തുക, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്താണ്, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ എവിടെ ഉൾപ്പെടുത്തുന്നു, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ഈ യൂണിയൻ ലിസ്റ്റിൽ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്, അത് പാർലമെന്റിനാണ്. ആർക്കാണ്, പാർലമെന്റിലാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനാണ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിനാണ് എന്ന് മനസ്സിലാക്കുക. നിലവിൽ എത്ര വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എത്രയാണ്, നിലവിൽ എത്ര വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉള്ളത്, ആർക്കെങ്കിലും അറിയാമോ? നിലവിൽ 98 വിഷയങ്ങളാണ് ഉള്ളത്. അപ്പോ രൂപീകരിക്കപ്പെട്ടപ്പോൾ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു യൂണിയൻ ലിസ്റ്റിൽ, രൂപീകരിക്കപ്പെട്ടപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ല, അത് നോക്കിയിട്ട് വരിക. ഇനി യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെയാണ്, 97 ആണ്, വെരി ഗുഡ് സുരഭി.
അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് കുറെ 97 വിഷയങ്ങളുണ്ട്. ഈ 97 ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ അത് പഠിക്കുവാൻ നിന്നാൽ നമുക്ക് എന്താണ് അതിന് മാത്രമേ നേരം ഉണ്ടാകുകയുള്ളൂ. ഇവിടെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പൊതുവിവരം എന്ന് പറയുന്ന എന്ത് ആ സാധനമൊക്കെ ജനറൽ നോളജും എന്താണ് കോമൺ സെൻസും ഒക്കെ വർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. അതായത് നിങ്ങൾ നോക്കുക, പ്രതിരോധം ഏതെങ്കിലും സ്റ്റേറ്റ് ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പ്രതിരോധം, കര, നാവിക സേന, വിദേശകാര്യം, സംസ്ഥാനങ്ങൾക്ക് വിദേശകാര്യ മന്ത്രി ഉണ്ടോ? ഇല്ല. വിദേശകാര്യം, റെയിൽവേ, തപാൽ, UPSC, CBI, ആറ്റോമിക് എനർജി, ഓഹരി വിപണി, വരുമാന നികുതി, തുറമുഖം, ഇങ്ങനെയുള്ള ദേശീയ ജലപാത, എന്താണ് ഷിപ്പിങ്ങും നാവിഗേഷനും, പിന്നെ എന്താണ് UNO, പോസ്റ്റ് ഓഫീസ്, വിദേശ വായ്പകൾ, കറൻസി, നാണയം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം എന്താ ഇതെല്ലാം എന്തെന്നു എന്തിനെ സംബന്ധിച്ചുള്ളതാണ്. ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ്. എന്താണ് ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ്. എന്താണ് ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയെല്ലാം എവിടെയാണ് വരുന്നത്? ഇവയെല്ലാം വരുന്നത് എന്താണ് ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോട്ടറി എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും നമുക്കിൽ പല ആളുകൾക്കും എന്തുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം എന്താണ്? കാരണം നമ്മൾ ലോട്ടറി എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമായിട്ട് എന്താണ് നമ്മളുടെ നാട്ടിൽ കേരള സംസ്ഥാന ലോട്ടറി ഉണ്ട്, എല്ലാം ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കൊരു സംശയമായിരിക്കും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒരുപക്ഷെ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് എന്ന് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷെ അല്ല, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം എന്താ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണുള്ളത്, യൂണിയൻ ലിസ്റ്റ്. പിന്നെ സിനിമ ഏത് ലിസ്റ്റിലായിരിക്കും വരിക? നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ചലച്ചിത്ര കോർപ്പറേഷൻ ഉണ്ട്, സിനിമ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരിക. അതങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സിനിമകൾക്കും എന്ത് കൊടുക്കുന്നത്, സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാണ്? കേന്ദ്രമാണ്. എന്താ ആരാണ്? കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ സിനിമ എന്നുള്ളത് ഏത് ലിസ്റ്റിലാണ് വരിക? സിനിമ എന്നുള്ളത് വരിക ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റിലാണ്. സിനിമ, ലോട്ടറി മുതലായ കാര്യങ്ങൾ എന്താണ്, മുതലായ കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ബാക്കിയുള്ള സംഭവങ്ങൾ, പൗരത്വം, UPSC, വരുമാന നികുതി, ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇതെല്ലാം വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചിരിക്കുക. രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അപ്പോ നമ്മള് എന്താണ് യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. യൂണിയൻ ലിസ്റ്റിൽ എന്താണ് ഇപ്പൊ 98 ഉണ്ട്, തുടങ്ങുന്ന കാലത്ത് 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? യൂണിയൻ ലിസ്റ്റ് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കണം എന്ന് പ്രതിപാദിക്കുന്നു. എന്താണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ എന്താണ് നിയമങ്ങൾ നിർമ്മിക്കണം എന്ന് പ്രതിപാദിക്കുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിലവിൽ 59 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളത്. എന്നാൽ എന്താണ് ഇത് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ എന്താണ്? നിലവിൽ അത് 59 വിഷയങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ്, അതത് സംസ്ഥാനങ്ങളുടെ ക്രമസമാധാനം എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ്. അപ്പോ പോലീസ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ വരും? പോലീസ് എന്ന് പറയുന്നത് എന്താണ്?
ഏത് ലിസ്റ്റിൽ വരും? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. പിന്നെ എന്താണ്, പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. പിന്നെ എന്താണ്, പണം ഈ പറയുന്ന ജയില്, ജയില്, ജയില് എന്ന് പറയുന്നത് എവിടെ വരും? ജയിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും. പിന്നെ എന്താണ്, കൃഷി, ഫിഷറീസ്, പൊതുജന ആരോഗ്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പൊതുജന ആരോഗ്യം, അതായത് ഹെൽത്ത് സെന്ററുകള്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും എന്തിന്റെ കീഴിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. എന്തിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ എന്താണ് ഇതിൽ? ജലസേചനം, വാഹന നികുതി, കെട്ടിട നികുതി, നമ്മൾ പഞ്ചായത്തിൽ അടക്കുന്ന നികുതി ഉണ്ടല്ലേ, കെട്ടിട നികുതി, ഇതൊക്കെ എന്തിലാണ്? ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. എവിടെയാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇനി ദേശീയ പ്രാധാന്യമില്ലാത്ത എന്താണ് പുരാവസ്തു സ്മാരകങ്ങൾ, അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ, ചരിത്ര രേഖകൾ എന്നിവ ആരുടെ എന്താണ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം പഠിക്കണം, ദേശീയ പ്രാധാന്യമുള്ള പുരാതന ചരിത്ര സ്മാരകങ്ങളും ചരിത്ര രേഖകളും ഏത് ലിസ്റ്റിൽ വരും? ഏത് ലിസ്റ്റിൽ വരും? യൂണിയൻ ലിസ്റ്റിൽ വരും. ദേശീയ പ്രാധാന്യമില്ലാത്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരും, ദേശീയ പ്രാധാന്യമുള്ളത് യൂണിയൻ ലിസ്റ്റിൽ വരും. അതുപോലെ തീർത്ഥാടനം എന്ന് വെറുതെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടനം ഏത് ലിസ്റ്റിലാണ് വരിക എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. എന്തിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇന്ത്യക്ക് അകത്ത് നമ്മൾ നടത്തുന്ന തീർത്ഥാടനങ്ങൾ വരുന്നത്. പക്ഷേ ഇന്ത്യക്ക് വെളിയിലേക്ക് നമ്മൾ നടത്തുന്ന തീർത്ഥാടനം എന്താണ്? ഇന്ത്യക്ക് വെളിയിലേക്ക് നടത്തുന്ന തീർത്ഥാടനം, അതായത് ഹജ്ജ്, ഇനിയിപ്പോ എന്താണ് ഹിമാലയം സന്ദർശിക്കാൻ പോകുന്നത്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വരുന്നത് യൂണിയൻ ലിസ്റ്റിന് കീഴിലാണ്. അതായത് ഈ തീർത്ഥാടനം എന്നുള്ളത് ഇന്ത്യക്കകത്താണെങ്കിൽ അതെന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഇന്ത്യക്ക് വെളിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? അത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമാണ്. പഠിക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങൾ പ്രത്യേകം പി എസ് സി എന്താണ് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചൂതുകളി, പഞ്ചായത്തി രാജ്, ഫിഷറീസ്, കൃഷി, പൊതുജനം, തദ്ദേശ സ്വയംഭരണം, പോലീസ്, നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് മിക്കതും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകും. അതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ്, മറ്റൊരു പോയിന്റ് ആണ് ഈ പറയുന്ന ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും. എന്താണ് ചരക്ക്? ഗുഡ്സ്. അതിന്റെ എന്താണ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ മുതലായവ ആരുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ അതാ. ചരക്കുകളുടെ ഉൽപാദനം, വിതരണം, നിധി ശേഖരങ്ങൾ, എന്തെങ്കിലും കുഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് ആർക്കാണ്? അത് സ്റ്റേറ്റിനുള്ളതാണ്. ലൈബ്രറി, മ്യൂസിയം, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ എന്താണ്, അതാണ് നമുക്ക് പ്രധാനമായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തത് എന്താണ്? അടുത്തത് കൺകറന്റ് ലിസ്റ്റാണ്. എന്താണ് കൺകറന്റ് ലിസ്റ്റാണ്? എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റ് കേന്ദ്രത്തിന് നിയമങ്ങൾ നിർമ്മിക്കാൻ മാത്രം സാധിക്കുന്നത്, സംസ്ഥാന ലിസ്റ്റ് സംസ്ഥാനത്തിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ മാത്രം കഴിയുന്നത്. എന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും ഒരുപോലെ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളെയാണ് എന്തെന്ന് പറയുക? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുക. എന്താണ്? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ വിഷയങ്ങൾ നിർമ്മിക്കുവാൻ പറ്റുന്ന എന്താണ്, അല്ലെങ്കിൽ ഒരുപോലെ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പറ്റുന്ന വിഷയങ്ങളെ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള പേരിലാണ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള പേരിലാണ്? ഇവിടെ നമ്മൾ വേറൊരു കാര്യവും കൂടി പഠിക്കുന്നു, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നിവ നമ്മൾ ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ആ പറയുന്ന ആശയങ്ങൾ ഇന്ത്യ ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്?
എന്റെ ചോദ്യം സ്റ്റേറ്റ് ലിസ്റ്റോ എന്താണ് യൂണിയൻ ലിസ്റ്റുമാണ് എന്റെ ചോദ്യം. കൺകറന്റ് ലിസ്റ്റ് അല്ല. അതടുത്ത് ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നതായിരുന്നു, അതിപ്പോ പറഞ്ഞു ഓസ്ട്രേലിയയാണ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഏത് രാജ്യത്തു നിന്നാണ്? യു എസ് എയിൽ നിന്നാണോ? കാനഡ. വെരി ഗുഡ് സുരഭി. കാനഡയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നീ ആശയങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപോലെ നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെയാണ് എന്തെന്ന് പറയുക? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ 52 വിഷയങ്ങളാണ് എവിടെയുള്ളത്? നിലവിൽ 52 വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. എന്നാൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇതിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 5 വിഷയങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? കൺകറന്റ് ലിസ്റ്റിലേക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു? ചേർക്കപ്പെട്ടു. ഏത് അമെന്റ്മെന്റ് പ്രകാരം? അത് 42-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 42-ാമത് എന്താണ് ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് ചേർക്കുകയുണ്ടായി. നമ്മൾ 42-ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന പാഠഭാഗത്ത് ഇതിനെ കുറിച്ച് എന്താണ് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം, വനം, പ്രകൃതി സംരക്ഷണം, എന്താണ് വന്യജീവി സംരക്ഷണം, വൈദ്യുതി, വില നിയന്ത്രണം, ക്രിമിനൽ നിയമങ്ങൾ, ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയനുകൾ, ട്രേഡ് യൂണിയനുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചാൽ ട്രേഡ് യൂണിയനുമാ എന്താണ്, ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സ്റ്റേറ്റിനും സെൻട്രലിനും എന്താണ് അധികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, വിവാഹം, വിവാഹമോചനം. വിവാഹം, വിവാഹമോചനം, ഇത് എന്താണ്, ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന ഒരു സംഭവമാണ്. മുത്തലാഖ് ബില്ലൊക്കെ നിങ്ങൾ ആലോചിക്കാം. മുത്തലാഖ് ബില്ല് ആരാണ് പാസ്സാക്കുന്നത്? മുത്തലാഖ് ബില്ല് ചെയ്യുന്നത് കേന്ദ്രമാണ്. അപ്പൊ കേന്ദ്രത്തിനും ഇത്തരം എന്താണ് വിഷയങ്ങളിൽ എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് ഈ പറയുന്ന വിവാഹം, വിവാഹമോചനം, എന്താണ് പത്രം, പുസ്തകം, അച്ചടിശാല, അതൊരു പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. താഴെ പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് അതിൽ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസം എന്ന് കണ്ടപ്പോ പല ആളുകളും എന്തിലേക്ക് പോയി? പല ആളുകളും അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയി. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ ഈ പറയുന്ന എന്താണ് ഈ പ്രസ്, അങ്ങനെയുള്ള പത്രം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് അതില് ഉണ്ടായിരുന്നു. അതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പത്രം, പുസ്തകം, അച്ചടിശാല എന്ന് പറയുന്ന ഭാഗം എവിടെ ഉണ്ടായിരുന്നു? ഉത്തരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പലരും പോയി. ഉത്തരം എന്ന് പറയുന്നത് ഈ പത്രം, പുസ്തകം, അച്ചടിശാല എന്നുള്ളത് ആയിരുന്നു. പിന്നെ ട്രസ്റ്റ്, ട്രസ്റ്റികൾ, ഫാക്ടറി, ഉൾനാടൻ ജലഗതാഗതം. അപ്പൊ ദേശീയ ജലഗതാഗതം എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇപ്പൊ ദേശീയ ജലഗതാഗതം എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് യൂണിയൻ ലിസ്റ്റിലാണ്. എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ദേശീയ ജലഗതാഗതം. നാവിഗേഷൻ ഒക്കെ എവിടെയാണ്? അത് ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റിലാണ്. നോക്കാം, ഭക്ഷ്യവസ്തുക്കൾ മറ്റു സാധനങ്ങളിലും മായം ചേർക്കുക, ജനന മരണ രജിസ്ട്രേഷൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ്. ആ 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്ത പോയിന്റുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, അതായത് താഴെ പറയുന്നതിൽ എന്താണ് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അല്ലാത്തതേത്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയതേത്, എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു എന്താണ്, ഒരെണ്ണത്തിൽ സ്റ്റേറ്റിന് മാത്രം നിയമങ്ങൾ നിർമ്മിക്കാം, ഒരെണ്ണത്തിൽ
കേന്ദ്രത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കാം, ഒരെണ്ണത്തിൽ രണ്ടു കൂട്ടർക്ക് നിയമങ്ങൾ നിർമ്മിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയങ്ങളിൽ ഒന്നാണ്, ഇപ്പൊ കേന്ദ്രം ഒരു നിയമം നിർമ്മിച്ചു, സംസ്ഥാനം ഒരു നിയമം നിർമ്മിച്ചു, ഒരേ വിഷയത്തിൽ എന്താണ് കേന്ദ്രം ഒരു നിയമവും സംസ്ഥാനം ഒരു നിയമവും നിർമ്മിക്കുകയാണ്. ഈ രണ്ട് നിയമവും എന്താണ്, ഒരെണ്ണം വടക്കോട്ടാണെങ്കിൽ മറ്റേ തെക്കോട്ടാണ്. അതായത് എന്താണ്, വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ നൽകുന്ന രണ്ട് നിയമങ്ങളാണ് എന്ത് നിർമ്മിക്കുന്നത്, കേന്ദ്രവും സംസ്ഥാനവും കൺകറന്റ് ലിസ്റ്റിൽ നിർമ്മിക്കുന്നത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വാലിഡിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നിയമത്തിനാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന എന്താണ് നിയമത്തിനാണ് എന്തെന്ന് പറയുക. ഇവിടെ ഏറ്റവും കൂടുതൽ സാധുത എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ മനസ്സിൽ സിമ്പിളായിട്ടൊരു പോയിന്റ് വരിക, അതായത് ഏറ്റവും വലുത് ഒന്നാമൻ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ്, മൂന്നാമൻ എന്ന് പറയുന്നത് ആരാണ്, മൂന്നാമൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ഒന്നാമൻ യൂണിയൻ ലിസ്റ്റ് ആണ്, രണ്ടാമൻ കൺകറന്റ് ലിസ്റ്റ് ആണ്, മൂന്നാമത്തവൻ എന്താണ്, മൂന്നാമത്തവൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഇനി അവശിഷ്ട അധികാരങ്ങൾ എന്താണ്, അവശിഷ്ട അധികാരങ്ങൾ, അതായത് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ഇതില് ഇത്രയും വിഷയങ്ങളാണല്ലോ വരുന്നത്, ഒരെണ്ണത്തിൽ എന്താണ്, ഒരെണ്ണത്തിൽ 98 വിഷയങ്ങൾ വരുന്നുണ്ട്, 52 വരുന്നുണ്ട്, പിന്നെ എന്താണ് 57 വരുന്നുണ്ട്, അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഈ വിഷയങ്ങള് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്താണ്, 57 59 വരുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇത്രയും വിഷയങ്ങളല്ലല്ലോ ഒരു രാജ്യത്ത് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടാകുക, ഇതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളും എന്താണ് എന്താണ് കടന്നു വരാനുള്ള സാധ്യതകളില്ലേ. ഇങ്ങനെ ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റിലോ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം വിഷയങ്ങളെ എന്താണ്, ഇത്തരം വിഷയങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം അല്ലെങ്കിൽ എന്താണ് ശിഷ്ടാധികാരങ്ങൾ എന്ന് നമ്മൾ പറയും. അതായത് ഇതിൽ മൂന്നിലും വരുന്നില്ല, അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്താണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമായിരിക്കും. ആർക്കുമാത്രമായിരിക്കും, കേന്ദ്ര ഗവൺമെന്റിന് മാത്രമായിരിക്കും ഈ പറയുന്ന റെസിജ്യൂറി പവർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 248 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഈ പറയുന്ന റെസിജ്യൂറി പവറിനെ കുറിച്ച് അല്ലെങ്കിൽ അവശിഷ്ട അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളിലും എന്താണ് കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഈ റെസിജ്യൂറി പവർ എന്ന് പറയുന്ന ആശയവും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എവിടെ നിന്നാണ്, നമ്മൾ കാനഡയിൽ നിന്നാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ, യൂണിയൻ ലിസ്റ്റ് കാനഡ, റെസിജ്യൂറി പവർ കാനഡ, പിന്നെ എന്താണ് കൺകറന്റ് ലിസ്റ്റ് മാത്രം ഓസ്ട്രേലിയ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റില് സ്റ്റേറ്റ് ആണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്, കൺകറന്റ് യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്രമാണ്. അപ്പോ എന്റെ ഒരു ചോദ്യമാണ്, ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ് ഈ പറയുന്ന കേന്ദ്രത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന വിഷയങ്ങളിൽ കേന്ദ്രത്തിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതെ, പറ്റും എന്നുള്ളതാണ് ഉത്തരം. ആരെങ്കിലും പറ്റില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് സ്റ്റേറ്റ് മാത്രം നിയമങ്ങൾ നിർമ്മിക്കുന്ന എന്താണ് ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിലും ആർക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും, ആർക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും, യൂണിയൻ ഗവൺമെന്റിനും നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് കഴിയും. യൂണിയൻ നിയമ ഗവൺമെന്റിനും എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് കഴിയും. പക്ഷെ അത് എപ്പോഴും സാധിക്കില്ല, എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഒന്നാമത്തേത്, രാജ്യസഭ പ്രമേയം പാസാക്കിയാൽ, എന്താണ് രാജ്യസഭ പ്രമേയം പാസാക്കിയാൽ, അതായത് പറയുന്നത് ആർട്ടിക്കിൾ 249 ആർട്ടിക്കിൾ 249 പറയുന്നത് ഇതാണ്. അതായത് സംസ്ഥാന ലിസ്റ്റിന് മുകളിലുള്ള ഒരു വിഷയത്തിന്മേൽ
പാർലമെന്റിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ദേശീയ താല്പര്യത്തിന് ആവശ്യമാണെന്ന് രാജ്യസഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പാർലമെന്റിന് ആവശ്യത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും. ഒരു വിഷയം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്, അതിൽ അടിയന്തരമായിട്ട് എന്താണ് ഒരു നിയമം നിർമ്മിക്കേണ്ടതുണ്ട്, അത് ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ്. പക്ഷെ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പൊ രാജ്യസഭ എന്താണ് 2-3 മെജോറിറ്റിയോടുകൂടി ആവശ്യപ്പെടുകയാണ് എന്താടാ ഈ നിയമം നിർമ്മിക്കേണ്ടത് ദേശീയ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് രാജ്യസഭ 2-3 മെജോറിറ്റിയിൽ ആവശ്യപ്പെട്ടാൽ ആ വിഷയത്തിന് മുകളിൽ പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, പാർലമെന്റിന് സ്റ്റേറ്റ് വിഷയത്തിലുള്ള ആ വിഷയത്തിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 250 വകുപ്പല്ലോ പറഞ്ഞത്, ഇതിപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് വെറുതെ 250 പറയുന്നു പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത്. അതായത് ആർട്ടിക്കിൾ 250 പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതൊരു വിഷയത്തിന് മുകളിലും ആർക്ക് നിയമം നിർമ്മിക്കാം, പാർലമെന്റിന് നിയമം നിർമ്മിക്കുവാനായിട്ട് കഴിയും. എന്താണ് ആർട്ടിക്കിൾ 250 എന്താണ് പറയുന്നത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതൊരു വിഷയത്തിന് മുകളിലും പാർലമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച 6 വരെ അത്തരത്തിൽ എന്താണ് നിർമ്മിക്കപ്പെടുന്ന നിയമത്തിന് വാലിഡിറ്റി ഉണ്ടാകുകയുള്ളൂ. എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ് പാർലമെന്റിന് നിയമം നിർമ്മിക്കാം, പക്ഷെ അടിയന്തരാവസ്ഥ പിൻവലിച്ച 6 വരെ ഈ നിയമത്തിന് എന്തുണ്ടാകുകയുള്ളൂ, ഈ നിയമത്തിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അടുത്തത് അന്താരാഷ്ട്ര സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട, അടുത്തത് സംസ്ഥാനങ്ങൾ എന്താണ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണ് ഒരു സംസ്ഥാന വിഷയത്തിന് മുകളിൽ എന്താണ് കേന്ദ്രത്തിന് നിയമങ്ങൾ പാസാക്കാമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ആ അതേ സമയത്ത് തന്നെ അതേ വിഷയത്തിൽ സംസ്ഥാനത്തും എന്ത് ചെയ്യാം, നിയമങ്ങൾ പാസാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയം പോലീസ് എന്ന് പറയുന്ന വിഷയം, അതിൽ ഇപ്പൊ ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കേന്ദ്രം ചില എന്താണ് ചില നിയമങ്ങൾ പോലീസിന് വേണ്ടി പാസാക്കുന്നു. അതേസമയം തന്നെ എന്താണ് കേരളത്തിലാണ് നിലനിൽക്കുന്നതിൽ കേരളവും എന്താണ് ഈ പറയുന്ന പോലീസിന് വേണ്ടിയിട്ട് നിയമങ്ങൾ ഒരേ സമയം രണ്ടു കൂട്ടർക്കും ഇവർക്ക് വേണ്ടി നിയമങ്ങൾ പാസാക്കുവാനായിട്ട് ആ വിഷയത്തിൽ നിയമങ്ങൾ പാസാക്കാൻ കഴിയും. പക്ഷെ എന്താണ് വിരുദ്ധാഭിപ്രായമുള്ളതാകരുത്. ആ സമയത്ത് വിരുദ്ധാഭിപ്രായമുള്ള നിയമങ്ങളാണ് പാസാക്കുന്നതെങ്കിൽ സെൻട്രൽ നിയമമായിരിക്കും എന്നൊന്ന് പറയുക, വാലിഡ് എന്ന് പറയുക. ഇനി അടുത്തത് എന്താണ്? അടുത്തത് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. അതായത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയാണ് പാർലമെന്റിൽ എന്താണ് പാർലമെന്റ് സംസ്ഥാന വിഷയങ്ങളിലുള്ള ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണം, നിയമം പാസാക്കണമെന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ആ വിഷയത്തിന് മുകളിൽ നിയമം നിർമ്മിക്കുവാനായിട്ട് പാർലമെന്റിന് കഴിയും. അടുത്തത് എന്താണ്? അടുത്തത് അന്താരാഷ്ട്ര ഉടമ്പടികൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുവാനായിട്ട്. അതായത് അന്താരാഷ്ട്ര ഒരു വിഷയം, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമായി അതിലൊരു നിയമം നിർമ്മിക്കുന്നത് വഴി നമുക്കൊരു അന്താരാഷ്ട്ര ഉടമ്പടി എന്താണ് ഫുൾഫില്ല് ചെയ്യുവാനൊക്കെ ആയിട്ട് കഴിയുമെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് അത് ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പൊ രാജ്യ താല്പര്യം എന്നുള്ളത് പ്രധാനമായിട്ടും എന്താണ് സെൻട്രലിന്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് എന്താണ് അവർക്ക് വേണമെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ നടത്തിപ്പിനായിട്ട് എന്ത് ചെയ്യാം, പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിന് മുകളിൽ എന്ത് ചെയ്യാം, നിയമങ്ങൾ നിർമ്മിക്കാം. അടുത്തതാ രാഷ്ട്രപതി ഭരണകാലത്ത് എന്താണ്, രാഷ്ട്രപതി ഭരണകാലത്ത് അതായത് ഒരു സംസ്ഥാനത്താൽ രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തപ്പോൾ ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്
സംസ്ഥാന ലിസ്റ്റിലുള്ള ഏതൊരു കാര്യം സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്കായിരിക്കും? അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനുണ്ടായിരിക്കുന്നതാണ്. ഇനി എന്താണ്, ഇനിയുള്ളത് ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് എന്താണ് നിയമങ്ങളൊക്കെ നിർമ്മിക്കാം, പക്ഷെ എന്താണ് അതിലെപ്പോഴും ഒരു കേന്ദ്രത്തിന്റെ എന്തുണ്ട് ചില നിയന്ത്രണങ്ങൾ എപ്പോഴും ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഒരു ബില്ല് രാഷ്ട്ര ഗവർണർക്ക് എന്ത് ചെയ്യാം, ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് അഴക്കുവാനായിട്ടൊക്കെ കഴിയും. ഇതൊക്കെ എന്താണ്, ഇതെല്ലാം ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണത്തിന് മുകളിലായിട്ട് കേന്ദ്രത്തിന്റെ ഒരു പിടുത്തമാണ് എന്തെന്ന് പറയുന്നത് ഈ ഗവർണർക്ക് എന്താണ് റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് അഴക്കാനൊക്കെ, ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അഴക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക, അത്ര എന്താണ് ഇത്രത്തോടു കൂടി എന്താണ് അത് ആ ഭാഗം എന്താണ് കഴിയുകയാണ്. ഇനി നമുക്കൊരു രണ്ട് ആർട്ടിക്കിളുകൾ കൂടി പഠിക്കാം, പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 262 അന്തർ സംസ്ഥാന എന്താണ് ജലതർക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന, എന്താണ് അന്തർ സംസ്ഥാന ജലതർക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 263 എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, എന്താണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചത് സർക്കാരിയ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്. സർക്കാരിയ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1990കളിൽ ജനതാദൾ സർക്കാരിന്റെ കാലത്ത്, അതായത് ബി പി സിംഗ് ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കുന്നത്. അപ്പോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത് പഠിക്കുവാനായിട്ടുള്ളത്. പിന്നെ എന്താണ് റാങ്ക് ഫയലിൽ ചെറിയ ഭാഗം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങളെ കേന്ദ്രം എന്ത് ചെയ്യുക, കേന്ദ്രം റെസ്ട്രിക്ട് ചെയ്യുന്ന ചില മാർഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു 5 പോയിന്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക, ഇതിലില്ലാത്ത പോയിന്റുകൾ കൂടി സ്വന്തം കളക്ട് ചെയ്ത് എന്ത് ചെയ്യുക, അതിൽ എഴുതി ചേർത്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ് ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ.